നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. എണ്ണാൻ പഠിപ്പിച്ച ഭാരതീയരോട് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. ഈ വാചകം പറയുകയുണ്ടായത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അത്രയേറെ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യക്കാരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന കൃത്യമായ വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയുണ്ടായത്. പൂജ്യവും അനന്തതയും കണ്ടുപിടിച്ചത് മറ്റാരുമല്ല, അത് ഭാരതീയ ഗണിത ശാസ്ത്രജ്ഞന്മാരാണ്. ആ പട്ടികയിൽ വളരെയേറെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു സംഗമഗ്രാമ മാധവൻ. സംഗമഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരിഞ്ഞാലക്കുടയാണ്. ഇരിഞ്ഞാലക്കുടയിൽ ജീവിച്ച ഗണിത ജ്യോതിശാസ്ത്രജ്ഞനായ അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ പേര് മാധവൻ എന്നായതുകൊണ്ട് അദ്ദേഹത്തെ സംഗമഗ്രാമ മാധവൻ എന്ന് വിളിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെ നമുക്ക് പറയുവാൻ കഴിയുക ഇരിഞ്ഞാറ്റപ്പള്ളി മാധവൻ നമ്പൂതിരി എന്നാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് ശാസ്ത്രലോകത്തും ബന്ധപ്പെട്ട മേഖലകളും അറിയപ്പെടുന്നത് സംഗമഗ്രാമ മാധവൻ എന്ന പേരിലാണ്. പൂജ്യത്തിൻ്റെ കാര്യത്തിലും അനന്തത്തിൻ്റെ കാര്യത്തിലും അത്ഭുതം സൃഷ്ടിച്ച മഹാഗണിത ശാസ്ത്രജ്ഞന്മാരുടെ ഒരു പരമ്പര ഭാരതത്തിലുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതിനിടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഗണിതശാസ്ത്രസംബന്ധമായ വസ്തുതകൾ ആ കാലഘട്ടത്തിന് ശേഷം മറ്റു പലരും അതിൻ്റെ ഖ്യാതി നേടുകയും രണ്ടോ മൂന്നോ നൂറ്റാണ്ട് മുന്നേ ഭാരതീയർ കണ്ടുപിടിച്ച സംഗതികളാണ് പിന്നീട് മറ്റു പലരും സ്വയം അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഖ്യാതി നേടിയെടുത്തത് എന്നത് നമ്മെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഭാരതീയനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ചിന്തകളിൽ ഷണ്ഡീകരിക്കപ്പെട്ട ഒരു രീതിയാണ് ഇന്ന് ഭാരതീയർക്കുള്ളത് എന്നാണ് യാഥാർത്ഥ്യം. സ്വന്തം മികവും സ്വന്തം പെരുമയും സ്വന്തം കഴിവും കൃത്യമായി അളക്കുവാൻ കഴിയാതെ പാശ്ചാത്യൻ എന്തോ പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് നമ്മൾ മനുഷ്യരായി ജീവിക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനം പോലും നടത്തുന്ന അടിമ മനസ്ഥരായ ഒട്ടേറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അവർ പാശ്ചാത്യ ലോകത്ത്, അത് ഭാഷയുടെ കാര്യത്തിലാകട്ടെ, സ്വഭാവത്തിൻ്റെ കാര്യത്തിലാകട്ടെ, വേഷത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ആചാരമര്യാദകളുടെ കാര്യത്തിലാകട്ടെ, അപ്രകാരമുള്ളൊരു തലത്തിലേക്ക് ഭാരതീയർ നടന്നെടുത്തു എന്നത് ദുഃഖകരമായ സംഗതിയാണ്. ഒരുപക്ഷെ കോളനി ഭരണമായിരിക്കാം ഇന്ത്യയെ ഈ തലത്തിൽ എത്തിക്കുകയുണ്ടായത്. അതോടെ സ്വന്തം നേട്ടങ്ങൾ നശിച്ചു, സ്വന്തം ഭാഷകൾ നശിക്കുന്നു, അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ ഇവിടെ കടന്നു വരികയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മഹാന്മാരായ ആളുകളെക്കുറിച്ചുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അപഗ്രഥനം നമ്മൾ നടത്തുകയാണെങ്കിൽ മാത്രമേ നമ്മളുടെ ചിന്തകൾ കുറച്ചുകൂടി ദീപ്തമാകൂ എന്നത് കൂടി ഇത്തരം ആളുകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന് ജനനം 1340 അദ്ദേഹത്തിന് ജനനം. 1525 അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. അദ്ദേഹം ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ മാത്രമല്ല ഒരു ഗണിത വിദ്വാൻ കൂടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം സ്ഥാനപ്പേരായി അറിയപ്പെടുന്നത് ഗോളവിത് എന്നായിരുന്നു. അത്ഭുതപ്പെടുന്ന രീതിയിൽ പ്രതിഭയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല. സംഗമഗ്രാമം ഇരിഞ്ഞാലക്കുടയായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ സംഗമഗ്രാമ മാധവൻ എന്ന പേര് ബന്ധിയരുകയായിരുന്നു. സംഗമേശ്വരൻ എന്ന് പറയുമ്പോൾ ഭരതനെയാണ് ഉദ്ദേശിക്കുന്നത്. ഭരതനാണ് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അപ്പോൾ ഭരതൻ കുടികൊള്ളുന്ന ഗ്രാമം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെ ഈ പറയുന്ന തലത്തിലേക്ക് സംഗമേശ്വരൻ എന്ന രീതിയിലേക്ക് അറിയപ്പെടുന്നതിനും മറ്റ് സംഗതികൾക്കും ഇടയാക്കിയത് എന്നതും ഒരു ചരിത്രപരമായ വസ്തുതയായി നമ്മൾ കാണേണ്ട ഒന്നാണ്. ബീജഗണിതം, ത്രികോണമിതി, പൈയുടെ കൃത്യമായ മൂല്യനിർണയം കണ്ടെത്തൽ, കലനം എന്നീ മേഖലകളിലാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രധാന കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായത്. ഇത് ഭാരതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പാശ്ചാത്യ രാഷ്ട്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ശാസ്ത്ര വികസനത്തിന് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ വലിയ രീതിയിലുള്ള ഗുണകരമായി വർദ്ധിച്ചു എന്നാണ് യാഥാർത്ഥ്യം. അടിസ്ഥാനപരമായി ഗണിതശാസ്ത്രത്തിൻ്റെ അടിത്തറയുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും
പണിത് കയറ്റുവാൻ കഴിയുകയുള്ളൂ. ആ അടിസ്ഥാനം നൽകുന്ന ഭാരതത്തിൽ നിന്നാണ്, അടിസ്ഥാനം നൽകുന്ന വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സംഗമ ഗ്രാമ മാധവൻ എന്നതും നമ്മൾ ചേർത്ത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരികയുണ്ടായിട്ട്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ 1500 താളിയോലയിൽ 74 ശ്ലോകങ്ങളിലായി സംസ്കൃതത്തിൽ എഴുതപ്പെട്ട വേണു രോഹം എന്ന് പറയുന്ന സൃഷ്ടി, അത് വളരെ ശ്രദ്ധേയമായ ഒരു സൃഷ്ടിയായിരുന്നു. അത് ജ്യോതികൾക്ക് സഹായകരമാം വിധം ചന്ദ്രൻ്റെ സ്ഥാനം കൃത്യമായി അറിയുന്നതിനുള്ള നൂതന മാർഗങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതികളുണ്ട്. നമ്മൾ ജ്യോതിശാസ്ത്രത്തിലാണ് പ്രധാനമായും നമ്മൾ പഴയ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ, ആര്യഭടൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധിച്ചിരിക്കുകയാണ്. പിന്നീട് ഗ്രീക്കുമായുള്ള സഹവാസം കൊണ്ട് പിന്നീട് നമ്മൾ ഈ ജ്യോതിഷം എന്ന് പറയുന്ന മറ്റു പല തലങ്ങളും അതിൽ കടന്നു കയറുകയും ഇന്ന് ജ്യോതിശാസ്ത്രത്തെക്കാളും പ്രധാനം ജ്യോതിഷത്തിന് കൈവരിക്കുകയും ചെയ്തു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാരതീയൻ ജ്യോതിശാസ്ത്രത്തിലാണ് മികവ് പുറപ്പെടുവിക്കേണ്ടത്. പലരും രണ്ടും മേഖലയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒന്ന്, ജ്യോതിശാസ്ത്രം തികച്ചും വ്യത്യസ്തമാണ്, ശാസ്ത്രീയമാണ്, എന്നാൽ ജ്യോതിഷം എത്രമാത്രം ശാസ്ത്രീയമാണ് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ വലിയ സംശയങ്ങളും അത് ശാസ്ത്രീയമല്ല എന്ന കൃത്യമായ നിലപാടും ആളുകൾ പുലർത്തി വരുന്നുണ്ട് എന്നതുകൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശാസ്ത്രീയമായ സംഗതികളുടെ അടിത്തറ കൃത്യമായി പാകിയത് ഭാരതീയ ഗണിതശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. ഈ പറയുന്ന 74 ശ്ലോകങ്ങളിലായി അദ്ദേഹം സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വേണാരോഹം എന്ന് പറയുന്ന സൃഷ്ടി, അത് വലിയ തലത്തിൽ ആ ചന്ദ്രൻ്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുന്ന ഒരു സംവിധാനമാണ് അതിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. ലഗ്നപ്രകരണം, മഹാജ്ഞാനയാന പ്രകാരം, മധ്യമാനയാനപ്രകാരം, അഗണിതം, അഗണിത പഞ്ചാംഗം, അഗണിത ഗ്രഹാചാരം എന്ന് തുടങ്ങി ഒട്ടേറെ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വേറെയും ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം. പലതും നഷ്ടപ്പെട്ടു എന്നും യാഥാർത്ഥ്യം, പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിശകലനങ്ങളുടെയും പലപ്പോഴും അതിൻ്റെ സൃഷ്ടികർമ്മങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ഇത്തരം സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ കേരളത്തിലെ എന്ന് പറയാം നമുക്ക്, കേരളത്തിലെ ഗണിതശാസ്ത്രത്തിൻ്റെ സ്ഥാപകനായി നമുക്ക് കണക്കാക്കാൻ കഴിയും. അനന്തശ്രേണി ഉപയോഗിച്ചുള്ള ഗണിത മാർഗങ്ങൾ പാശ്ചാത്യ പണ്ഡിതർ ആവിഷ്കരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ നമ്മളുടെ ശാസ്ത്രജ്ഞന്മാരുടെ മിടുക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇവിടെ നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം 200 വർഷങ്ങൾക്കോ 300 വർഷങ്ങൾക്കോ ശേഷമാണ് പാശ്ചാത്യരതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും എന്നത് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇൻഫിനിറ്റ് സീരീസ്, പ്രത്യേകിച്ചുമാർ ഇപ്പം ഈ പറയുന്ന ഇതിൻ്റെ ഒരു അംഗലേയ പദമായ ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്ന ആ രീതി, അപ്പോൾ യഥാർത്ഥത്തിൽ അനന്തശ്രേണി എന്ന് പറയുന്ന ആ ഇൻഫിനിറ്റ് സീരീസിലേക്ക് കടന്നു കയറുകയും അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അനന്തശ്രേണി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൃത്തത്തിൻ്റെ പരിധി സൂക്ഷ്മതലത്തിൽ നിർണ്ണയിക്കുവാനുള്ള മാർഗം ലോകത്ത് ആദ്യമായി ആവിഷ്കരിച്ച് മറ്റാരുമല്ല നമ്മളുടെ സംഗമ ഗ്രാമ മാധവനാണ്. വലിയ കണ്ടുപിടുത്തമായിരുന്നു അത്. പിന്നീട് ജെയിംസ് ഗ്രിഗറി ലെബനിറ്റിസ് ലാംബർട്ട് തുടങ്ങിയവർ ഇത് കണ്ടെത്തി. അത് ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ അത് കണ്ടെത്തുകയുണ്ടായത്. ആ 300 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ ആളുകളാണ് ഇന്നതിൻ്റെ ഖ്യാതിയുമായി നിലകൊള്ളുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. അപ്പോൾ യഥാർത്ഥത്തിൽ ഭാരതീയം കണ്ടുപിടിക്കുന്നു, അത് മോഷ്ടിച്ചു കൊണ്ടുപോകപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് ഇതിൽ നിന്ന് ഉൾക്കൊണ്ട പല പാഠങ്ങളുടെയും ഭാഗമായിക്കൊണ്ട് ഒരു പുനരാവിഷ്കരണം നടത്തുന്നു. ആ പുനരാവിഷ്കരണത്തിൻ്റെ ആ ഖ്യാതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുനരാവിഷ്കരണം എന്ന രീതിയിലല്ല, മറിച്ച് തങ്ങളാൽ കണ്ടുപിടിക്കപ്പെട്ടു എന്ന രീതിയിൽ അതിൻ്റെ ഖ്യാതി എടുത്തുകൊണ്ട് പോകുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത്. നമ്മളാണെങ്കിലോ നമ്മുടെ അവിടെയൊന്നും ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ധാരണയിലാണ്. ഇതൊക്കെ പാശ്ചാത്യം കൊണ്ടുവന്ന് നമുക്ക് തന്നതുകൊണ്ട് മാത്രം നമ്മളിത് കണ്ടുപിടിച്ചു, നമുക്ക് സ്വന്തമായൊന്നും കണ്ടുപിടിക്കാൻ യാതൊരു ശേഷിയും ത്രാണിയും ഇല്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന അടിമബോധത്തിൻ്റെ ഭാഗമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് നമ്മൾ പറഞ്ഞു പോകേണ്ട സംഗതിയാണ്. മാധവൻ ആവിഷ്കരിച്ച സൂത്രവാക്യമനുസരിച്ച് പൈയുടെ ഏകദേശ മൂല്യം കണക്കാക്കുന്നുണ്ട്. അത് 3.14159
എന്നാൽ പാശ്ചാത്യ സംവിധാനത്തിൽ ആധുനിക ഗണിതശാസ്ത്ര സംവിധാനം അംഗീകരിച്ചിട്ടുള്ള മൂല്യം പറയുമ്പോൾ അവർക്ക് 3.14159 592 65 എത്തിയിട്ടുള്ളൂ. 3.69 എന്ന് പറയുന്ന തുടർ ഫ്രാക്ഷനുകൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് കൂടി അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എത്രയേറെ ശ്രദ്ധാപൂർവമാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ ഇത് നിർണയിക്കുകയുണ്ടായത് എന്നതും നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ആ തലത്തിലൊക്കെ തന്നെ ഒരു ശാസ്ത്രീയതയുടെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഒരു ശ്രദ്ധേയമായ ഒരു സംഗതിയായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അതായത് പയ്യുടെ വില 10 ദശാംശം സ്ഥാനം വരെ കണ്ടെത്താൻ മാധവന് സാധിച്ചു. അത് പാശ്ചാത്യ ലോകത്തിന് സാധിച്ചില്ല എന്നതാണ് നമ്മെ അമ്പരപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിഭകൾ വളർന്നു വരുന്നത് ഇവിടെയാണ് എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. അവിടെ യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ ശാസ്ത്ര വികാസത്തിന് വലിയ രീതിയിൽ പങ്കുവഹിച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തപ്പെട്ടത് ഭാരതത്തിലായിരുന്നു എന്നും പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ പിന്തുടർന്ന് പോയിട്ട് പോലും ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലേക്ക് എത്തുവാൻ കഴിയില്ല എന്നതും വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ നിർമ്മിതികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ നിർമ്മിതികളിൽ തീർച്ചയായിട്ടും ഗണിതശാസ്ത്രത്തിൻ്റെ ആ ഒരു കണക്കുകൂട്ടലുകൾ വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. എത്രയോ അത്ഭുതപ്പെടുന്ന ലോകത്തെ അത്ഭുതപ്പെടുന്ന എത്രയോ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ എത്രയോ കെട്ടിടങ്ങൾ നമ്മൾ നിർമ്മിക്കുകയുണ്ടായത് ഏതോ എത്രയോ കാലങ്ങൾക്ക് മുന്നാണ് നിർമ്മിക്കുകയുണ്ടായത്. അതിൻ്റെ ആ മഹാനിർമ്മിതിയിൽ അടിസ്ഥാനപരമായ ഒരു പ്രമാണം ഈ പറയുന്ന ഗണിതമാണ്. ആ ഗണിതം ആ കാലഘട്ടത്തിൽ ആ രീതിയിൽ വികസിച്ചില്ലായിരുന്നുവെങ്കിൽ അപ്രകാരമുള്ള നിർമ്മിതികൾ നമുക്ക് അസാധ്യമാകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ ഈ പറയുന്ന ആധുനിക രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള നവനവങ്ങളായിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങൾ വന്നതിൻ്റെ ഒക്കെ കാലഘട്ടം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിലുണ്ടായിരുന്ന ഭാരതത്തിലുണ്ടായിരുന്ന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അത് തുലോം കുറവായിരുന്നു എന്നതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അവിടെയാണ് ഭാരതത്തിൻ്റെ മഹത്വം പ്രകടമാകുന്നത്. ഈ പറയുന്ന വസ്തുക്കളെല്ലാം ശരിയാണെന്ന് കണക്ക് കഴിയുന്ന രീതിയിലുള്ള ഗണിത തലത്തിലുള്ള ഒരു ഭൗതിക ശേഷി കൃത്യമായി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ട സംഗതിയാണ്. അതുപോലെ തന്നെ ഒരു ശ്രേണിയുടെ തുകയായിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി 10 ദശാംശ സ്ഥാനം കണ്ടെത്തുവാൻ മാധവന് സാധിച്ചു എന്ന് പറയുണ്ടായി. ഈ വില ഒരു ശ്രേണിയുടെ തുകയായി കണക്കാക്കാമെന്ന് വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നതിനെ പറ്റിയുള്ള ശ്ലോകത്തിൽ മാധവൻ സൂചിപ്പിക്കുകയുണ്ടായി എന്നതും നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു ശ്രേണിയുടെ തുകയായി ഒരു ഇപ്രകാരം ഈ തുക കണക്കാക്കാമെന്ന് ഈ വില ഒരു ശ്രേണിയുടെ തുകയെ കണക്കാക്കാമെന്ന് ഈ പറയുന്ന വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നതിനുള്ള ശ്ലോകത്തിൽ മാധവൻ സൂചിപ്പിക്കുകയുണ്ടായി എന്നതും നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ പയ്യുടെ മൂല്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ട സംഗതികളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹത്തിന് കൃത്യമായ പരാമർശമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളിലെ സ്ഥാനങ്ങൾ ഓരോ കാലത്തും കൃത്യമായി കണക്കാക്കുവാനുള്ള മാർഗം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. ചന്ദ്രഗണനത്തിന് വേണ്ടിയുള്ള 248 ചന്ദ്രവാക്യങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. ആലോചിച്ച് നോക്കണം അന്ന് ഈ പറയുന്ന ഇത് കാണുവാനുള്ള അല്ലെങ്കിൽ ഇത് കാണുവാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിൻ്റെ വിശകലനം ചെയ്യാനോ ഉള്ള ഈ നമുക്ക് ദൂരദർശിനി പോലെയുള്ള സംഗതികളൊന്നും നമുക്കില്ല. അപ്രകാരമൊന്നും ഇല്ലാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ടുള്ള ഈ ഇപ്രകാരമുള്ള ഈ കണക്ക് കൂട്ടലുകളൊക്കെ തന്നെ നമ്മെ അമ്പരപ്പിക്കുന്ന രീതിയുള്ളതായിരുന്ന സംശയമില്ല. പലപ്പോഴും പലയിടത്തും ഇത്തരം കാര്യങ്ങൾ വികസിക്കുകയുണ്ടായത് ദൂരദർശിനിയും ബൈനോക്കുലറിയും ഒക്കെ ആഗമനത്തിന് ശേഷമാണ്. പക്ഷെ അപ്രകാരമുള്ള ഒരു സംവിധാനവും ഇല്ലാതെ ഇയാൾ ഈ കാര്യങ്ങൾ നിർവഹിച്ചെന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ഒന്നുകൂടി ബോധ്യപ്പെടുക എന്നതും ഇതിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ബുധൻ, ചൊവ്വ, ശുക്രൻ, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളുടെ ഏതൊക്കെ കാലഘട്ടത്തിലെ 1836, 1876, 1354, 1396, 1398, 1518 എന്നീ കാലഘട്ടങ്ങളിലെ സ്ഥാനം എന്തായിരുന്നു എന്നത് കൃത്യമായി നിർവചിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടിൻ്റെയും ചിന്തകളുടെയും അതുപോലെ തന്നെ കണക്കുകൂട്ടലുകളുടെയും ഒക്കെ ശക്തി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒന്നാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സംഗമ ഗ്രാമ മാധവനെ നമ്മൾ അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂട്ടനെയും ഐൻസ്റ്റീനെയും പടിഞ്ഞാറൻ ലോകത്തെ
ഒന്നും കണ്ടുപിടിക്കാത്ത ശാസ്ത്രന്മാരെയും അങ്ങനെയും പറയാം നമ്മൾ. ആ രീതിയിലുള്ള ആളുകളെ ഒക്കെ തന്നെ നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തി നമ്മൾ പഠനത്തിന്റെ ഭാഗമായി നമ്മൾ ചേർത്ത് മനസ്സിലേക്ക് ആവാഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയേറെ കാര്യങ്ങൾ നിർവഹിച്ച ഈ സംഗമ ഗ്രാമ മാധവനൊക്കെ തന്നെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഇല്ലാതായി പോകുന്നത്? അതാണ് പഠനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. സ്വന്തം സംസ്കാരത്തിൽ ഊന്നി, സ്വന്തം രീതികളിൽ ഊന്നി വളർന്നു വന്ന ഭാരതീയ പാരമ്പര്യം ശക്തമായി പുലർത്തുന്ന ആളുകളെയൊക്കെ തന്നെ തിരസ്കരിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടാൽ എല്ലാതിനും പടിഞ്ഞാറോട്ട് നോക്കി മാത്രം കായികം നിർവഹിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാളിദാസനെ വിസ്മരിച്ചുകൊണ്ട് ഷേക്സ്പിയറെ പുണരുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവിക്കും, ഇതിലപ്പുറവും സംഭവിക്കുമെന്നത് കൂടി മനസ്സിലാക്കേണ്ടത്. സ്വന്തം സംസ്കാരത്തോട് പ്രണയം ഉണ്ടാകണം, സ്വന്തം സംസ്കാരത്തോട് കൂറുണ്ടാവണം. ഈ സംസ്കാരം എന്ന് പറയുന്ന ലോക സംസ്കാരം എന്ന ഒരു തലത്തിലേക്ക് വേണം ആളുകൾ ചിന്തിക്കുവാനെന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം നമ്മൾ പറയുകയും മറ്റു പല കാര്യങ്ങളിലേക്ക് ദേശീയ വികാരം കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇവിടെയും ദേശീയ വികാരം കൃത്യമായ അളവിൽ ചാർത്തപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മഹാന്മാരെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. അത്ഭുതപ്പെടുന്ന പ്രതിഭാസങ്ങളാണെന്ന് ഭാരതത്തിലുണ്ടായിരുന്നത്. ആ അത്ഭുതപ്പെടുന്ന പ്രതിഭാസങ്ങളിലൊന്നാണ് ഈ സംഗമ ഗ്രാമ മാധവനും. പക്ഷേ എത്ര പേർക്ക് സംഗമ ഗ്രാമ മാധവനെ അറിയാം, അദ്ദേഹത്തെ ചരിത്രം അറിയാം, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം ഗണിതശാസ്ത്രത്തിന് എന്തൊക്കെയാണ് നൽകിയത്, ജ്യോതിശാസ്ത്രത്തിന് എന്തൊക്കെയാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് തികച്ചും ഈ സംഗമ ഗ്രാമ മാധവനെ പോലും അറിയില്ല. ഇനി അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെ പറ്റി പിന്നീട് ചോദിക്കേണ്ടതേ ഇല്ലല്ലോ എന്ന മാനസികാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന നമ്മളുടെ ആളുകളെ എന്ത് പറയാൻ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും ഈ അദ്ദേഹത്തെ സംബന്ധിച്ച് അവസാന കാലഘട്ടത്തിലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ചില പഠനങ്ങൾ നടത്തുകയും അദ്ദേഹത്തിലെ പുസ്തകങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എന്നത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. ലഗ്ന പ്രകരണം എന്ന കൃതി ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ പുരാണ ഗവേഷണ കേന്ദ്രം കണ്ടെടുത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായത് അദ്ദേഹത്തോട് നൽകിയ വലിയൊരു ആദരവായി തന്നെ നമ്മൾ കണക്കാക്കപ്പെടേണ്ട ഒരു സംഗതി. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇത്തരം സൃഷ്ടികൾ പലതും സംസ്കൃതത്തിലായതുകൊണ്ട് തന്നെ ആ വിജ്ഞാനം മറ്റു പലർക്കും പകർന്നു നൽകാതിരുന്നതിനാൽ ഇത് സ്വാഭാവികമായും ഒരു പ്രത്യേക തലത്തിൽ അത് നിറഞ്ഞു നിന്നു എന്നാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഈ കണ്ടെത്തലുകളുടെ ഖ്യാതി സ്വയം ഏറ്റെടുക്കുവാനായിട്ട് ഭാരതീയർ തയ്യാറായതുമില്ല. ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഖ്യാതിയൊന്നും അത് തങ്ങളുടെ തലയിലേക്ക് ആവാഹിച്ചെടുക്കുക എന്ന ഒരു ഇതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ എന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്കുള്ള ഒരു ചിന്ത ഭാരതീയന്റെ മനസ്സിൽ അവൻ്റെ കാഴ്ചപ്പാടുകളിൽ അവൻ്റെ വലിയ മനസ്സിൻ്റെ വലുപ്പത്തിൽ അവനതൊന്നും ശ്രദ്ധിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇതാണ് പലരും മുതലെടുക്കുകയുണ്ടായത്. പക്ഷേ നമ്മളുടെ ശാസ്ത്രചിന്താഗതികൾ അത് സമൂഹത്തിന് ഗുണം പകരാനാകുന്നതാകണം, അല്ലാതെ സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയാകരുത്. അതിൻ്റെ പ്രശസ്തി നേടിക്കൊണ്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഞാനാണ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തന മണ്ഡലത്തിൽ ആ കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാർ തയ്യാറായില്ല എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ലോകത്തിന് മുന്നിൽ തിരസ്കൃതരായത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥിതി വിശേഷം ഇത്തരത്തിലുള്ള ആളുകൾക്ക് വരരുത് എന്നാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള മഹാപ്രതിഭകളെ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. യഥാർത്ഥ സൃഷ്ടികൾ നടത്തപ്പെട്ടത്, യഥാർത്ഥ കർമ്മങ്ങൾ നടത്തപ്പെട്ടത്, യഥാർത്ഥ കണ്ടുപിടുത്തക്കാർ ആരാണ് എന്നതിനെ കുറിച്ച് കൃത്യമായുള്ള അവഗാഹം ഇനിയെങ്കിലും ലോകത്തിനുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിച്ച മുഴുവൻ അധികാരിയെയും ഭരണകൂടം കണ്ടെത്തുകയും ഭരണകൂടം ഇത്തരത്തിലുള്ള ആളുകളുടെ ഖ്യാതി ലോകത്തിനുള്ളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ സംഗതിയാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. ഏത് വിഷയത്തിലായാലും പാശ്ചാത്യം അത് സംബന്ധിച്ച് തരുവാൻ സാധ്യതകൾ കുറവാണ്. എത്രയൊക്കെ ഐൻസ്റ്റീനെ പോലെയുള്ള മഹാന്മാരെ സൂചിപ്പിച്ചത് വ്യക്തമാണ്, അപ്രകാരമുള്ള വലിയ മഹത്വമുള്ള ആളുകൾ സ്വന്തം ഖ്യാതി മറ്റുള്ളവർക്ക് തിരിച്ചു നൽകേണ്ടി വരുമ്പോൾ അത് എത്രമാത്രം സന്തോഷത്തോടുകൂടി നിർവഹിക്കും എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു ഈ ആകാശ നിരീക്ഷണത്തിനുള്ള സംവിധാനങ്ങളെല്ലാം വികസിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ നിർവഹണങ്ങൾ തീർച്ചയായിട്ടും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന സംഗതിയാണ്. ഇന്ന് ആകാശത്ത് നടക്കുന്ന സംഭവങ്ങൾ നിരീക്ഷിക്കുവാനുള്ള സംവിധാനങ്ങൾ പല രീതിയിലും നമുക്ക് കൈവന്നിട്ടുണ്ട്. അന്ന് അതൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ അത്ഭുതങ്ങൾ അദ്ദേഹം ചാർത്തിയെടുത്തത് എന്നതുകൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും മാധവീയം സംഗമ ഗ്രാമ മാധവന് നൽകിയ ഒരു ട്രിബ്യൂട്ടാണ് അല്ലെങ്കിൽ ആദരമാണ് എന്ന് പറയേണ്ടതുണ്ട്. ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന ഗാർഡനിൽ അവിടെ മാധവീയം എന്ന ഇൻസ്റ്റാളേഷൻ ഗണിതം സംഗീതം ക
കല ജ്യോതിശാസ്ത്രം സ്ക്രിപ്റ്റ് തുടങ്ങിയുടെ ഒരു സമന്വയമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും സംഗമ മാധവ സംഗമ ഗ്രാമ മാധവൻ നൽകിയിട്ടുള്ള ഒരു 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 ആദരവായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. എന്തായാലും അപ്രകാരമുള്ള നിവൃത്തികൾ മാത്രം പോരാ, അമൂല്യമായ സംഭാവനകൾ നൽകിക്കൊണ്ട് ഗണിതശാസ്ത്രം ലോകത്തെ ലോകത്തിന് മുന്നിലേക്ക് നിർത്തുകയും ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന രീതിയിലേക്ക്, ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമാകുന്ന മാതൃകയിലേക്ക് ഗണിതശാസ്ത്രം കൊണ്ടുപോവുകയും അത്ഭുതപ്പെടുന്ന രീതിയിൽ മഹാപ്രതിഭയായി പരിണമിക്കുകയും ചെയ്ത സംഗമ ഗ്രാമം മാധവനെ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഭരണകൂടം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പറയുള്ള മഹാപ്രതിഭകളെ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് അതിന് കൃത്യമായ രീതിയിൽ അവരെ മനസ്സിലേക്ക് കടത്തിവിടുക എന്നത് പ്രധാനമായ ഒരു കടമയാണ്. അതിൽ നിന്ന് പുതിയ പുതിയ സംഗമ ഗ്രാമ മാധവന്മാർ വളർന്നു വരട്ടെ. അവർ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള സൃഷ്ടി കർമ്മങ്ങൾ അവർ നടത്തട്ടെ. എന്തായാലും അദ്ദേഹത്തിന് മുന്നിൽ നമുക്ക് നമിക്കാം. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.